സിനിമയിൽ അഭിനയിക്കുക, നാലാൾ അറിയുന്ന താരമാവുക മിക്കവരുടെയും ആഗ്രഹമാണിത്. ഗ്ലാമറിൻ്റെ ലോകമാണ് സിനിമ. വർഷങ്ങളോളം പിന്നാലെ നടന്നിട്ടും സിനിമയെ എത്തിപ്പിടിക്കാൻ സാധിക്കാതെ പോയ ഒരുപാട് പേരുണ്ട്. അവസരങ്ങൾ നൽകാമെന്ന വാഗ്ദാനം നൽകി അഭിനയമോഹികളെ ചൂഷണം ചെയ്യുന്നവരുമുണ്ട്. സിനിമയിൽ ബന്ധങ്ങളുള്ളവർക്ക് പോലും ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരമൊരു അനുഭവം പങ്കുവെക്കുകയാണ് തമിഴ് നടി ജീവിത. കാർത്തി നായകനായ കടൈക്കുട്ടി സിംഗത്തിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് ജീവിത. ഒരിക്കൽ ഒരു സംവിധായകൻ തന്നെ നായികയാക്കാമെന്ന് പറഞ്ഞ കാര്യം വെളിപ്പെടുത്തുന്നു ജീവിത. ഫോണിൽ വിളിച്ച് സംസാരിക്കാനുണ്ടെന്നും ഓഫീസിലേക്ക് വരണമെന്നും അദ്ദേഹം അറിയിച്ചു. ഉടനെ തന്നെ താൻ ഓഫീസിലെത്തി. സിനിമയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും സംസാരിച്ചു. രണ്ടാമത്തെ നായികയായിട്ടായിരുന്നു തന്നെ തീരുമാനിച്ചത്. പ്രധാന നായികയായി വലിയൊരു നടിയുടെ പേരും പറഞ്ഞു. പിന്നാലെ സംവിധായകൻ തനിക്ക് കൂടുതൽ പ്രതിഫലവും നായികാവേശവും വാഗ്ദാനം ചെയ്തു. പകരം അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണോ നായികയുമായി അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണോ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഇതോടെ സംവിധായകൻ വളച്ചുകെട്ടില്ലാതെ കാര്യം പറഞ്ഞു. 15 ദിവസം അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണം. തഞ്ചാവൂർ വെച്ചാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. ആദ്യം റൂമിലേക്ക് താൻ വരും, പിന്നെ നിർമ്മാതാവ്, പിന്നെ ക്യാമറമാൻ, ഒടുവിൽ നായകൻ. തങ്ങൾ എപ്പോൾ വേണമെങ്കിലും റൂമിലേക്ക് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ തനിക്ക് കാര്യം മനസ്സിലായെന്ന് ജീവിത പറയുന്നു. ഞെട്ടിപ്പോയി, ആകെ വിഷമമായി. പക്ഷേ കരച്ചിൽ പുറത്ത് കാണിച്ചില്ല. കരഞ്ഞാൽ തോറ്റതുപോലെയാകും. ഒന്നും മിണ്ടാതെ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോന്നു. ജീവിത പറയുന്നു, ജീവിതത്തിൽ ആകെ അപമാനിതയായി പോയ നിമിഷമായിരുന്നു അത്. ഇത് ഒരാളുടെ മാത്രം അനുഭവമല്ല. സിനിമാ രംഗത്ത് നിന്നും പലരും തങ്ങൾക്കുണ്ടായ കാസ്റ്റിംഗ് കൗച്ച് അനുഭവം വെളിപ്പെടുത്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രമുഖ നടി വരലക്ഷ്മി ശരത്കുമാർ ഉൾപ്പെടെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട്. ഒരു സെലിബ്രിറ്റിയുടെ മകളുടെ അവസ്ഥ ഇതാണെങ്കിൽ സിനിമയിലേക്ക് വരുന്ന സാധാരണക്കാരായ പെൺകുട്ടികളുടെ സ്ഥിതി എന്തായിരിക്കുമെന്നും വരലക്ഷ്മി ചോദിക്കുന്നു. കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.